ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പെട്ടെന്ന് ചോറിന് കൊടുക്കുക, ഒരു സൈഡ് ഡിഷായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കിടിലൻ തൊടുകറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 20 കൊച്ചുള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് 20 കൊച്ചുള്ളിയാണ്. അപ്പം അതിന് നമുക്കൊരു നെല്ലിക്ക വലിപ്പത്തിന് പുളി എടുത്താൽ മതി. ഈ പുളിയിൽ നമുക്ക് 1 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയുമാണ് വേണ്ടത്. കടുക്, വറ്റൽമുളക്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇനി നമുക്കൊരു പാത്രം ചൂടാകാൻ വയ്ക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുഞ്ഞതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പം കുഞ്ഞതായിട്ട് അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് വാടി കിട്ടുകയും ചെയ്യും. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ഈ ഉള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയാൽ മതി. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം എന്താ, ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാ മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകോ അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പം സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊടിയുടെ പച്ചമുളക് ഒന്ന് മാറി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം എന്താ, പൊടിയുടെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പുളി വെള്ളത്തിൽ കുതിരാൻ വച്ചിട്ടുണ്ടായിരുന്നു, അത് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം എന്താ, ഇത് നന്നായിട്ട് തിളച്ച് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ കറി ദാ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിനോടൊക്കെ വളരെ പെട്ടെന്ന് ഒരു സൈഡ് ഡിഷായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. നമുക്കിത് ഒരു വെള്ളയിരുപ്പൊന്നും ഇല്ലാത്ത ഒരു ഗ്ലാസ് കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യത്തിന് എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ഇതൊന്നും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ നാക്കി എനേബിൾ ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.